കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സമീപനമല്ല വിശ്വാസം എന്ന് പറയുന്നത്. പകരം ഏത് കൊടുങ്കാറ്റുകളുടെ നടുവിലും മുന്നിട്ടിറങ്ങാൻ നിങ്ങൾക്ക് കരുത്ത് നൽകുന്ന ശക്തമേറിയ ഒരു മാനസികാവസ്ഥയാണ് ഫെയ്ത്ത്, വിശ്വാസം. വിഷയങ്ങൾ സമാപിക്കട്ടെ, അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. എത്ര കാലം കാത്തിരിക്കും? ചിലതൊക്കെ നമ്മൾ രംഗത്തിറങ്ങിയാൽ മാത്രമേ അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ പിടിച്ചിരുത്തണമെന്ന് നിരൂപിച്ചുകൊണ്ട് കടന്നു വരുന്ന എത്രയെത്ര ചുഴലിക്കാറ്റുകളുടെ മുമ്പിൽ നാം എത്ര കാലം ഇരിക്കും? മുന്നോട്ടിറങ്ങിയേ മതിയാകുകയുള്ളൂ. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ശിഷ്യന്മാർ നിലവിളിച്ചു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് വിചാരമില്ലയോ? യേശു ഉണർന്നെണീറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കാറ്റിന്റെയും കടലിന്റെയും ഗർവമടങ്ങി വലിയ സ്വസ്ഥതയും ശാന്തതയും ഉണ്ടായി. പടകിലുള്ളവർ ഇവൻ ദൈവത്തിന്റെ പുത്രൻ തന്നെ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു. സുവിശേഷങ്ങളിൽ വളരെ സവിസ്തരമായി വിവിധ അധ്യായങ്ങളിലായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ അത്ഭുതത്തിൽ വിശ്വാസത്തിന്റെ ശക്തമേറിയ ഒരു സമീപനത്തെ നാം കാണുന്നു. അത് കൊടുങ്കാറ്റുകൾ ശമിക്കുന്നത് വരെ കാത്തിരിക്കുന്ന ഒരു മനോഭാവമല്ല. ഏത് കൊടുങ്കാറ്റിന് മുമ്പിലും വിട്ടുവീഴ്ചയില്ലാതെ തലപൊക്കി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അടങ്ങുക, ശാന്തമാവുക എന്ന് പറയുന്ന കരുത്തുള്ള ഒരു മാനസികാവസ്ഥയും ആജ്ഞാശക്തിയുമാണ് എന്ന് കർത്താവായ യേശു നമ്മെ പഠിപ്പിക്കുന്നു. ജീസസ്, നമ്മുടെ ജീവിതത്തിന്റെ ചില വല്ലാത്ത ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുകയെ നമ്മുടെ മേലും ഈ ഒരു വിശ്വാസത്തിന്റെ ആജ്ഞാശക്തി അതിന്റെ രൗദ്രതയിൽ ഉണരേണ്ടത് അനിവാര്യമാണ്. ഈ ഫെയ്ത്ത് ഫാക്ടറി എപ്പിസോഡിന്റെ ഈ ഒരു സമയങ്ങളിൽ വിശ്വാസത്തിന്റെ പരിശീലന അനുഭവങ്ങളെ കുറിച്ചുള്ളതായ ചില ഉദ്ബോധനങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ആ ഉദ്ബോധനങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കരുത്തോടെ മുന്നോട്ട് നീങ്ങുക പക്ഷം നിങ്ങളുടെ ജീവിതം ഇതുവരെ കാണാത്ത നേട്ടങ്ങളെ അത് കൊയ്തെടുക്കും. ജീസസ്, ചില വിഷയങ്ങളുടെ നടുവിൽ എന്നെ കൊണ്ട് പരിഹരിപ്പാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അത് വിശ്വാസം വഴിയാണെന്ന് പറഞ്ഞു. പക്ഷേ ചില സമയങ്ങളൊക്കെയും ആ വിശ്വാസത്തിന്റെ അപര്യാപ്തത നിമിത്തം, അല്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പീക്ക് ലെവലിലേക്ക് ഒന്ന് കയറി വരിക എന്നുള്ളതായി ചോദ്യം ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ പലപ്പോഴും വലിയ സംഘർഷഭരിതമായ വിഷയങ്ങളെയൊക്കെ ഞാൻ നേരിട്ട സമയങ്ങളിൽ ഞാൻ എടുത്തുപയോഗിച്ച 7 ആത്മിക രഹസ്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ കർത്താവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് ജീവിതത്തിൽ ഒരു വിടുതൽ കണ്ടേ പറ്റത്തുള്ളൂ, ഒരു വിടുതലോടുകൂടെ മാത്രമേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ എന്ന് തീരുമാനിക്കുന്നവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഞാനിത് കൈമാറ്റം ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. താങ്ക് യു ജീസസ്. പ്രധാനമായും പറയാനുള്ളത്, ഒരപകടത്തിലാകുന്നവനെ സംബന്ധിച്ചിടത്തോളം, രക്ഷപ്പെടാൻ താല്പര്യപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം, തന്നെ വന്ന് രക്ഷിപ്പാൻ മറ്റൊരാൾ അടുത്തു വരണമെങ്കിൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന നിലയിൽ അവൻ ശബ്ദമുണ്ടാക്കുകയോ നിലവിളിക്കുകയോ ഒക്കെ വേണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഓടി വരികയും രക്ഷപ്പെടുത്തുകയുമുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഒരു അപകടത്തിൽ അകപ്പെട്ടു കഴിഞ്ഞ് നിലവിളി ആരും കേട്ടില്ലെങ്കിൽ കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ ആയിരിക്കും പിന്നീട് ആൾക്കാർ ഓടി വരിക. എന്നാൽ ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിന്റെ ഗണ്യമായ ചില നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവമുള്ള നമ്മുടെ ജീവിത പടകിൽ കൊടുങ്കാറ്റുകൾ അടിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതങ്ങനെ സംഭവിച്ചാലും ശിഷ്യന്മാരെ പോലെ യേശുവിനെ ശ്രദ്ധയാകർഷിക്കുന്ന നിലയിൽ ഉറക്ക നിലവിളിച്ച് കർത്താവിനെ ഉണർത്തുന്ന കർമ്മത്തിൽ നാം നിരതരാകേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന നിലയിൽ കർത്താവിനെ കൊണ്ട് നമ്മുടെ ജീവിത കാര്യങ്ങളിലേക്ക് നാം അവനെ വിളിച്ചുണർത്തുന്നത്? എന്റെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെ ഉണർത്തിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ആത്മീയ രഹസ്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നത്. നമ്പർ 1, പതിവിലും കൂടുതലായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാറുണ്ടോ സഹോദര? പ്രാർത്ഥിക്കാറുണ്ടോ സഹോദരി? ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾ വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ട്, സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ ഒരു പതുങ്ങിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടേ എന്ന് പറയുന്ന ചടങ്ങ് പരിപാടിയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നീ ഒരു അപകടത്തിലാണോ? നീ ഒരു ആവശ്യത്തിന് മുൻപിലാണോ? ഒരത്ഭുതം നിനക്ക് ആവശ്യമാണോ? ആവശ്യക്കാരൻ അവൻ ആരെക്കാളും അധികമായി ദൈവത്തെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. പതിവ് രീതികൾക്കപ്പുറത്ത് ദൈവത്തെ തൊടുവാൻ പാകത്തിൽ, ദൈവത്തിന്റെ ശ്രദ്ധയെ പിടിച്ചു വരുത്തുവാൻ പാകത്തിൽ കൂടുതലായി അടുത്തു ചെന്ന് ദൈവത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന നിലയിൽ നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതലായി പ്രാർത്ഥിക്കുക.
ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. പതിവിലും കൂടുതലായി പ്രാർത്ഥിക്കുക. ആ സ്ഥിരം ചെയ്യുന്ന ആ പല്ലവികളെ ഒന്ന് തെറ്റിച്ചിട്ട് അതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അല്പം കൂടെ കൂടുതലായി കർത്താവിലേക്ക് ഒന്ന് നിങ്ങളുടെ മുഖമുയർത്താൻ, നിങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ, നിങ്ങളുടെ മുട്ടുമടക്കാൻ, നിങ്ങളുടെ ശബ്ദമുയർത്താൻ, നിങ്ങളുടെ ശ്രദ്ധ ചലിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ, ഒരു വിടുതൽ നിങ്ങൾക്ക് അനിവാര്യമായി വേഗത ലഭിക്കുക തന്നെ ചെയ്യും. അടിയന്തരമായ ദൈവിക സഹായങ്ങൾക്ക് ചെയ്യേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിവിലും കൂടുതലായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുക എന്നുള്ളത്. രണ്ട്, പല പല സമയങ്ങളിലായി കൂടുതൽ പ്രാർത്ഥിക്കുക. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? മൂന്ന് നേരമോ നാല് നേരമോ ഒന്നും ഞാൻ പറയുന്നില്ല. കണക്ക് വെക്കാൻ ഇവിടെ നേരമില്ല. ആവശ്യം വളരെ വലുതാണെങ്കിൽ തുടർമാനമായി മുട്ടുക. യേശു ഒരു വാക്ക് പറഞ്ഞു, തുറക്കുവോളം മുട്ടണമെന്ന്. അതായത് മുട്ടുന്ന ഏവനും തുറക്കപ്പെടും. അതിന്റെ മർമ്മം ഇതാണ്, നിന്റെ മുൻപിൽ അത് ലഭിക്കുന്നത് വരെ നീ ചോദിക്കുക, നിനക്ക് വേണ്ടി നിന്റെ ആവശ്യം നടപ്പിലാക്കി കിട്ടുന്നത് വരെ നീ മുട്ടിക്കൊണ്ടേ ഇരിക്കുക, നീ കണ്ടെത്തുന്ന നേരം വരെയും നീ അതിനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ കാര്യത്താൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന ആ പ്രവൃത്തിക്ക് ഒരു ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രധാനമായും ചെയ്യേണ്ടത്? പലതവണ പ്രാർത്ഥിക്കുക, പതിവിലും കൂടുതലായി പ്രാർത്ഥിക്കുക എന്ന് ഒന്നാമത്തെ മെസ്സേജ് ആണെങ്കിൽ, രണ്ടാമത്തെ കാര്യം പലതവണ ദൈവസന്നിധിയിൽ ചെല്ലുക. സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പല പല നേരങ്ങളിലായി കർത്താവെ ഒരേ കാര്യം തന്നെ മറുപടി ലഭിക്കുവോളം ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന, ദൈവത്തിന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന നിലയിൽ ആ കാര്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെ പല പല സമയങ്ങളിലായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ചിലർക്ക് ഒരുപാട് നേരം പ്രാർത്ഥിക്കാനുള്ള കൃപ ഉണ്ടാകണമെന്നില്ല. അവർ അങ്ങനെ ഇരിക്കുമ്പോൾ വായിക്കോട്ട വരും, കാല് നീട്ടിയിരിക്കും, ഉറക്കം വരും, അവിടെ കിടക്കും, ചിലപ്പോൾ മയങ്ങും. ഏറ്റവും ഒടുവിൽ അയ്യോ പ്രാർത്ഥന നടന്നില്ല, ഉറക്കം നടന്നു എന്ന് പറഞ്ഞ് അവിടെ എഴുന്നേക്കും. പിന്നെ നിരാശയാണ്, എന്നെ കൊണ്ട് ആ പ്രാർത്ഥന ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ അടുക്കൽ വരുന്ന വലിയ വിടുതൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തുന്നവരോട് ഞാൻ പ്രത്യേകമായി പറയാറുണ്ട്, അവർക്കൊരു സ്പിരിച്വൽ സ്ട്രാറ്റജി തന്നെ നൽകാറുണ്ട്. അവർക്ക് ഞാൻ ഒരു ടൈം ടേബിൾ കൊടുത്തിട്ട് പറയും, ഈ സമയങ്ങളിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു കൃത്യമായ സമയരേഖ തയ്യാറാക്കിയിട്ട് ആൾക്കാരോട് വിവിധ സമയങ്ങളിലായി ഊർജ്ജസ്വലതയോടെ, ശക്തിയോടെ, ശബ്ദമുയർത്തി, ശ്രദ്ധ ദൈവത്തിൽ കേന്ദ്രീകരിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറയും. വിവിധ സെഗ്മെന്റുകളിലായി, വിവിധ സമയങ്ങളിലായി ഈ പ്രാർത്ഥന തുടരുക നിമിത്തം വലിയ ദൈവപ്രവൃത്തികളെ കാണാൻ അത് സഹായിക്കും. മണിക്കൂറുകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ദൈവകൃപയില്ല എങ്കിൽ പല മണിക്കൂറുകളിലായി പ്രാർത്ഥിക്കാം. ഐ റിപ്പീറ്റ്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ നിങ്ങൾക്കില്ലെങ്കിൽ പല മണിക്കൂറുകളിലായിട്ട് പ്രാർത്ഥിക്കാം, വിവിധ നേരങ്ങളിലായിട്ട് പ്രാർത്ഥിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ തോതിലല്ല, വലിയ ഫലങ്ങളെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ശ്രദ്ധയെ നിങ്ങൾക്ക് ശക്തമായി പിടിച്ചെടുക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം ഫാസ്റ്റിംഗ്, ഉപവസിക്കുക. ഉപവസിക്കുക. ഇന്ന് ആഹാരത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, ഇന്ന് ചില സന്തോഷങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, ഇന്ന് ചില വിനോദങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഇന്നത്തെ എന്റെ പ്രയോറിറ്റി, എന്റെ ആവശ്യം നടക്കണം. ഇന്ന് ആ ഫീസ് അടയ്ക്കണം. ഇന്ന് ആ സ്ഥാപനത്തിൽ ഒരു മുറക്കിൽ നടക്കണം. ഇന്ന് എന്റെ കാര്യത്തിന്മേൽ ഒരു ദൈവിക വിടുതൽ ഇറങ്ങണം. ഞാൻ പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തം എന്റെ മേൽ നിവർത്തിക്കണം. ആ അനോയിന്റിങ് എന്റെ മേൽ ഒഴുകണം. ആ ദൈവപ്രവൃത്തി എന്റെ മേൽ സംഭവിക്കണം. എന്റെ കൊച്ചിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് വാതിൽ തുറക്കണം. അങ്ങനെയെങ്കിൽ മറ്റുള്ളതിൽ നിന്ന് ഞാനൊന്ന് മാറി ഞാൻ ഇന്ന് ഫാസ്റ്റിങ്ങിന് തയ്യാറാവുകയാണ്. എന്താ അതിന്റെ പ്രത്യേകത? നിങ്ങൾ ഉപവസിക്കുമ്പോൾ ദൈവത്തിന്റെ ശ്രദ്ധ നിങ്ങൾ കൂടുതലായി പിടിച്ചു പറ്റുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൂടുതൽ സമയം നിങ്ങൾ നിങ്ങളിൽ സ്റ്റോർ ചെയ്യുകയാണ്. അതാണ് അതിന്റെ കാര്യം. ദൈവത്തിന്റെ പ്രസൻസ് ചില സമയങ്ങളിൽ, അപൂർവങ്ങളിൽ, അപൂർവമായിട്ടൊക്കെ മാത്രമേ, പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ മാത്രമേ നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ എങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈം നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ സമയം ആയിരിക്കുന്ന നിമിത്തം നിന്നെ അലട്ടുന്ന പല പ്രശ്നങ്ങളുടെയും മാരകാവസ്ഥയെ നിനക്ക് ഇല്ലാതാക്കാൻ അത് നിന്നെ സഹായിക്കും. നാലാമത്തെ കാര്യം, അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി സ്വപ്നം കാണുക, അതിനെ ഉറക്കെ പ്രഖ്യാപിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിന്മേൽ ഒരു മുറക്കൽ നടക്കാൻ പോവുകയാണ്. ഞാനത് കാണുന്നു. എന്റെ ഭാവനയിലാണ് ഞാനത് കാണുന്നത്. എന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ എന്റെ ഭാവനയിൽ കാണുന്നു. എന്നിട്ട് ഞാനത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഇതൊന്നും നടക്കാൻ പോവുകയാണ്. ജീസസ്, നിരാശ പറയേണ്ട വാഗോണ്ട് ഞാൻ അത്ഭുതം പറയുന്നു. കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയാൻ വയ്യെന്ന് പറഞ്ഞ് പദം പറഞ്ഞ് കരയാനിരുന്ന ഞാൻ വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു.
ദൈവവചനം പറഞ്ഞു, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണിരിക്കുന്നത്, നിന്റെ നാക്ക് കൊണ്ട് നീ പറയുന്നത് നടക്കുക തന്നെ ചെയ്യും. കർത്താവിനൊരു സ്തോത്രം ചെയ്യാമോ? യെസ്. ഒരു യുദ്ധഭൂമിയിലേക്ക് കടന്നു പോകേണ്ടി വന്ന സമയത്ത് ദാവീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തത് എന്താണ്? അയാൾ ഒരു തോട്ടിലേക്ക് ചെന്നു, ആ മല്ലനെ തകർക്കാൻ 5 കല്ലുകൾ പറക്കിയെടുത്തു. അതുപോലെ 5-ാമത് നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ കരുതലിനെയും സഹായത്തെയും കുറിച്ചുള്ള 5 പ്രധാനപ്പെട്ട വേദഭാഗങ്ങൾ പെട്ടെന്ന് സജ്ജമാക്കുക, വായിക്കുക. നിന്റെ വിഷയത്തിൽ ദൈവ വചനത്തെയാണ് നീ പ്രഖ്യാപിക്കുന്നത്. ദൈവം സഹായിക്കുമെന്നുള്ള കാര്യമാണ് നിങ്ങളവിടെ ഉറക്കെ പറയുന്നത്. അത് നിന്റെ സാമ്പത്തിക വിഷയമാണോ? നിന്റെ ജോലിപരമായ കേസാണോ? നിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിഷയമാണോ? എന്തുമായിക്കൊള്ളട്ടെ, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ABCD എന്ന് പറഞ്ഞ് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാകുന്നില്ല. നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയവും അത് നിങ്ങളുടെ മാത്രം വിഷയമാണ്. അതിന്റെ പരിഹാരത്തിന് വേണ്ടി സഹായിപ്പാൻ ദൈവം മതിയായവനാണെന്ന്, സഹായവും കരുതലും നൽകുന്ന ദൈവത്തെ കുറിച്ചുള്ളതായി 5 വേദഭാഗങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുക, വായിച്ചു തുടങ്ങുക. 6-ാമത്തെ കാര്യം, ഒരു പ്രോഫറ്റിക്കൽ വർഷിപ്പിന് തയ്യാറാവുക. ഒരു പ്രോഫറ്റിക്കൽ വർഷിപ്പ് ദൈവസന്നിധിയിൽ നിർവഹിക്കുക. എന്താണ് പ്രോഫറ്റിക്കൽ വർഷിപ്പ്? ആരാധനയ്ക്ക് 2-3 തലങ്ങളുണ്ട്. ദൈവസന്നിധിയിലെ സ്തുതിയുടെയും ആരാധനയുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്, അങ്ങനെ നേതരിക്കാവൂ. 1, ലഭിച്ചതിന് നന്ദി പറയുക. താങ്ക് യു ജീസസ്, നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഇന്നയോളം എന്നെ നടത്തി. ഇതൊക്കെ പാടുമ്പോൾ മെഡിറ്റേഷനും തന്നതിനുള്ളതായ സ്തോത്രാർപ്പണങ്ങളുമാണ് അവിടെ സംഭവിക്കുന്നത്. 2-ാമത്തെ കാര്യം, ഗ്ലോറിയസ് വർഷിപ്പാണ്. ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ വലിപ്പത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ സർവശക്തിയെ കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുക. ഓ, ഇത്ര മഹാദൈവം, ഓ ആ വലിയവനായ ദൈവത്തിനുള്ളതായ ആരാധന. പ്രോഫറ്റിക്കൽ വർഷിപ്പ് എന്ന് പറയുന്നത് അതിന്റെ 3-ാമത്തെ ഘടകമാണ്. എന്താണത്? എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് ദൈവസന്നിധിയിൽ പാടിപ്പറയുക. ആ പാടിപ്പറയുന്നതിൽ കരങ്ങൾ ചേർത്തടിക്കുക, നൃത്തം ചെയ്യുക, സന്തോഷിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. ജീസസ് കാണുന്നു ഞാൻ, വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ 2 ആകുന്നു. ഓ, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോലെ വിശ്വസിച്ചിടുന്നു എൻ കർത്താവെ. ഇങ്ങനെയൊക്കെയുള്ള നല്ല മനോഹരമായ ഗാനങ്ങൾ, ആരാധന, പ്രോഫറ്റിക്കൽ വർഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ലീഡിംഗ് സോങ്ങുകൾ എടുക്കുക, പാടുക, ആഘോഷിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കും. ജീസസ്, ആ ദൈവ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങും. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വകാര്യതകളിലേക്ക് ആ ദൈവശക്തി റിലീസാകും. ജീസസ്. അടുത്ത പ്രധാനപ്പെട്ട 7-ാമത്തെ കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാകും. എല്ലാ ആഴ്ചയിലും നമ്മുടെ ചർച്ചിൽ ഞാൻ ആൾക്കാർക്ക് പാസ്പോർട്ടും താക്കോലും എണ്ണയും ഒക്കെ പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട്. അതവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് പ്രാർത്ഥിച്ച് അനോയിന്റ് ചെയ്ത് നൽകാറുള്ളത്. നിങ്ങൾ ചർച്ചിലേക്ക് വരുമ്പോൾ അതുമായിട്ടേ വരാവൂ, വെറുകയോടെ വരരുത്. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് വേണം തിരിച്ചു പോകാൻ. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം, നിങ്ങൾ ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് കരങ്ങളിൽ എടുക്കാം. നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ തുടങ്ങി, നിങ്ങളുടെ ഹോൾ ടിക്കറ്റോ പേനായോ നിങ്ങൾക്ക് എടുക്കാം. ജീസസ്. നിങ്ങളുടെ കൈകൾ ശൂന്യമാണോ, നിങ്ങളുടെ പാസ്ബുക്കുകളെ, അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ എഴുതിയൊരു പേപ്പറിനെ, നിങ്ങളുടെ ATM കാർഡുകളെയോ വാലറ്റുകളെയോ നിങ്ങൾക്ക് കരങ്ങളിൽ എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ രോഗിയായി കിടക്കുന്നു, ഒരല്പം എണ്ണയോ വെള്ളമോ നിങ്ങൾക്ക് എടുക്കാം. ജീസസ്. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെയും അധികാരത്തോടെയും അതിനെ ദൈവസന്നിധിയിൽ സ്തുതിച്ചു പ്രാർത്ഥിച്ച് അതിനെ അഭിഷേകം ചെയ്യുക. എന്നിട്ട് ആ വസ്തു, ഭൗതികമായ വസ്തു, സ്വർഗീയമായതായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഉപയോഗിക്കുക, നിങ്ങൾ ഫലങ്ങളെ കാണും. സ്നേഹം നിറഞ്ഞവരെ, ഈ 7 കാര്യങ്ങൾ വേഗമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഇനിയും കാര്യങ്ങൾ കൂടുതൽ പ്രഖ്യാപിക്കുവാനുണ്ട്. കൊടുങ്കാറ്റുകളെ പിടിച്ചുകെട്ടാൻ നിങ്ങൾ അവലംബിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ്. തളർന്നിരിക്കരുത്, അയ്യോ അയ്യോ അയ്യോ, നോ 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 നോ, ഇത് നിന്റെ വായിൽ നിന്ന് വരരുത്. അയ്യോ എന്ന് പറയേണ്ടത് അത്ഭുതം എന്ന് പറഞ്ഞു തുടങ്ങുക. അയ്യോ എന്ന് പറയുന്നിടത്ത് അത്ഭുതം എന്ന് പറഞ്ഞു തുടങ്ങുക. എനിക്ക് വയ്യായേ എന്ന് പറയുന്നിടത്ത് എന്നെ കൊണ്ട് സകലതും സാധ്യമാണ് എന്ന് പറഞ്ഞു തുടങ്ങുക. അയ്യോ, നമ്മൾ ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിക്കുന്ന ഇടത്ത് യേശു വൻകാര്യങ്ങളെ നമുക്കായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു തുടങ്ങുക. ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ ചലനങ്ങളിൽ നിന്ന് നടക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കും. ഇത് ആഗ്രഹമുള്ളവരെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ഓ ജീസസ് റാഷ് പ്രതിനിധി ഗൽഖനാഥന, പിതാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളെ പിടിച്ചു കെട്ടാൻ ഇവരെ പ്രാപ്തരാക്കുന്ന, യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ ജീവിതത്തിന്മേൽ വിജയങ്ങൾ നേടാൻ ഇവരെ പ്രാപ്തരാക്കുന്ന ആ ദൈവകൃപയെ ഞാൻ അങ്ങയുടെ മക്കളുടെ മേൽ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ആ ദൈവശക്തി റിലീസ് ആകട്ടെ. ആ ബന്ധനങ്ങൾ അഴിയുന്നല്ലോ. ഹോ, ആ മതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഇടിയുകയാണ്. പർവ്വതങ്ങളെ എടുത്തു കളയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിലെ തടസ്സങ്ങളെ എടുത്തു മാറ്റി നിങ്ങൾക്കായി പാതകൾ തുറക്കുകയാണ്. കർത്താവെ, മാരകമായ രോഗങ്ങൾ സൗഖ്യമാകുന്നല്ലോ. വല്ലാത്ത ചില നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരവ് ഇറങ്ങിയതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷ കേട്ട് ഇത് അവലംബിക്കുന്നവരുടെ മേൽ ദൈവകൃപ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഇവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനകൾ വലിയ ഫലം കണ്ടു എന്നുള്ള സാക്ഷ്യങ്ങൾ ജനിക്കട്ടെ. സഭയുടെ അനുഗ്രഹങ്ങളാൽ, ദൈവരാജ്യത്തിന്റെ പരമാധികാരത്താൽ ഞാൻ നിന്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ഉന്നതവും സർവശക്തി നിറഞ്ഞതുമായ നാമത്തിൽ തന്നെ ആമേൻ. നാളത്തെ പ്രവചനദൂതിന്റെ അധ്യായത്തിനുവേണ്ടി കാത്തിരിക്കുക. ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ സ്പെഷ്യലി പറയുന്നു. കാരണം ഇത് പതിനായിരങ്ങളുടെ കണ്ണ തുറപ്പിക്കുന്ന ഒരു അത്ഭുത സന്ദേശമാണ്. നിങ്ങളെ പോലെ ഇരിക്കുന്ന അനേകർക്ക് അവരുടെ ജീവിതം മാറ്റാൻ കർത്താവ് നൽകുന്ന തന്റെ ദിവ്യസ്വരമാണ്. സോ നിങ്ങളത് ചെയ്യാതിരിക്കരുത്. അനേകർക്ക് ഇത് നൽകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.